ടോൾ പ്ലാസിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടേക്ക്, ഇനി നമ്മളെ കടത്തി വിടുമോ ഇല്ലയോ, ആ ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇനി എന്ത് സംഭവിക്കും? ഓൺലോക്സിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. കേരള ടു മാംഗ്ലൂർ, കേരള മുതൽ മംഗലാപുരം വരെ എങ്ങനെ പോവാം, അവിടത്തേക്ക് നമ്മുടെ കാറ്റുമോ, അവിടെ നമ്മൾ പ്രവേശിക്കാൻ അനുവദിക്കുമോ, കേരളക്കാർക്ക് അവിടെ എത്താനാവുമോ, ടോൾ പ്ലാസ കടത്ത് വിട്ടുമോ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മംഗലാപുരം പോകാൻ ആഗ്രഹമുണ്ടവരാണെങ്കിൽ, സ്റ്റുഡൻസ് ആയാലും ആരായാലും, നിങ്ങൾക്ക് അവിടത്തേക്ക് എത്തണമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടാൽ അതിൻ്റേതായ ഉപകാരമുണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ നിയമവശങ്ങൾ അതും നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്നാൽ പോയി വീഡിയോ കാണാം. എൻ്റെ നാട് വരുന്നത് നാദാപുരമാണ്. നാദാപുരത്തിന് ഏകദേശം 124 കിലോമീറ്റർ വരും മാംഗ്ലൂരിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജേണി ഇപ്പോൾ കണ്ണൂരിലെത്തിയിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ നമ്മൾ പ്രതീക്ഷിച്ചത് നേക്കാളപ്പുറമാണ്. തിരക്കും കാര്യങ്ങളും എല്ലാം പഴയ സ്ഥിതിയിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഏകദേശമാണ്, പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കൊറോണയുടെ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു മാറ്റം കണ്ണൂരിന് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റൗണ്ടോ ബോട്ടിലാണ് ഉള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് റൈറ്റ് കട്ടിയിട്ട് മാംഗ്ലൂരേക്ക് പോകേണ്ടത്. ഇവിടെ നല്ല ട്രാഫിക്കും കാര്യങ്ങളാണ്. നല്ല മനോഹരമായ കാഴ്ച, പ്രകൃതിയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ യാത്രകൾ അനിവാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ കണ്ണൂർ കഴിഞ്ഞ് കാസർഗോഡ് എത്തി. ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് പലർക്കും സംശയം ഉണ്ടാകും. പക്ഷേ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ പോകുന്നോളി. ഇനി അങ്ങോട്ട് മംഗലാപുരത്തേക്ക് എത്തുന്നതിന് മുമ്പ് ആ ടോൾ പ്ലാസിൻ്റെ അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയണമെങ്കിൽ ഇനി വീഡിയോ തുടർച്ചയായി കാണുക. എന്നാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായി മംഗലാപുരത്തേക്ക് ഒരു പ്രശ്നവുമില്ലാതെ എത്താനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഗുഡ്. മുനിസിപ്പാലിറ്റിയിലെത്തി. ഇനി മാംഗ്ലൂരിലേക്കും സിവിൽ സ്റ്റേഷനിലേക്ക് ഇവിടെ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിനി കാസർഗോഡിൽ കൂടെ പോയി നേരെ മംഗലാപുരത്തേക്ക് എങ്ങനെ കയറാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം, ഒന്നും തന്നെ അല്ല. നിങ്ങൾ ഭക്ഷണം വീട്ടിൽ നിന്ന് എടുക്കുക. കാരണം നമുക്ക് സുഖസുന്ദരമായി ഭക്ഷണം നമുക്ക് വാഹനത്തിൽ നിന്ന് കഴിച്ച് സേഫ് റൈഡ് നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, രാത്രിയായി, നമ്മൾ കുറച്ച് വൈകി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉള്ളത് മംഗലാപുരം ടോൾ പ്ലാസിന്റെ ഫ്രണ്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ടോൾ പ്ലാസിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടേക്ക്, ഇനി നമ്മളെ കടത്തി വിടുമോ ഇല്ലയോ, ആ ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇനി എന്ത് സംഭവിക്കും? ഫ്രണ്ട്സ്, നമ്മൾ മംഗലാപുരം എത്തിയിരിക്കുന്നു. മംഗലാപുരം ടോൾ ഫ്രണ്ടിലുള്ളത്. ഇനി അങ്ങോട്ടേക്ക് നമ്മളെ കടത്തി വിടുമോ ഇല്ലയോ, എന്ത് സംഭവിക്കും, ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. നമുക്ക് നോക്കാം. നമ്മളെ ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മംഗലാപുരത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ നാം നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോകളിൽ ഇനി മാംഗ്ലൂരിൻ്റെ അവസ്ഥയും മറ്റു കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാംഗ്ലൂരിലേക്ക് എങ്ങനെ
ഈ വീട്ടിൽ മംഗളൂരിലേക്ക് എങ്ങനെ എത്തി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ മംഗളൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, മംഗളൂരിൽ താമസിക്കാൻ കോവിഡ് ടെസ്റ്റ് വേണോ വേണ്ടയോ, അങ്ങനെയുള്ള പല പല സംശയങ്ങൾക്കും മറുപടിയായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായി ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ വിലയേറിയ സംശയങ്ങളും കമൻറ്റുകളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദിസ് ഈസ് സുഫൈൽ സുലൈമാൻ ഫ്രം ഓൺ ബോക്സ്. ബൈ ബൈ.